സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തുകളെല്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയും നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്, പിൻപറ്റേണ്ടതുണ്ട് എന്നാണ്. അഥവാ അല്ലാഹുവിനെ മാത്രം അനുസരിച്ചാൽ അഥവാ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരെ, അതുകൊണ്ട് തന്നെ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് വ്യാജമാണ് എന്ന് ബോധ്യമാകും. ഇങ്ങനെ ആ ഖുർആനിലാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഭാഗം അനുസരിക്കാതെ എങ്ങനെയാണ് ഖുർആൻ പൂർണ്ണമായി സ്വീകരിക്കലാവുക? ഒരാൾ പറയും ഞാൻ ഖുർആൻ പൂർണ്ണമായി സ്വീകരിക്കുമെന്ന്, ആ ഖുർആനിൽ പറഞ്ഞ റസൂലുള്ളാൻ അനുസരിക്കണം എന്ന് പറയുന്ന ഭാഗം അംഗീകരിക്കുന്നു, ഇല്ലെങ്കിൽ അയാൾ ഖുർആൻ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനമായ ഒരു കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയാൻ, പ്രവാചകന്റെ തബീയിൻ വിശദീകരണം, അതിനെ സംബന്ധിച്ച് ഹിക്മത്ത് എന്നൊരു പ്രയോഗം കൂടെ ഖുർആൻ നടത്തിയത് കാണാൻ സാധിക്കും. അഥവാ അൽ കിതാബു വൽ ഹിക്മ എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ട്. ഹിക്മത്ത് എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഖുർആനും അല്ലെങ്കിൽ കിതാബും ഹിക്മത്തും എന്ന് പ്രയോഗിച്ചിടത്ത് പൂർവികരായ മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിക്കുന്നത് അവിടെ ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, സുന്നത്താണ് എന്ന്. ഇരിക്കട്ടെ, ചില ആളുകൾ പറയാറുണ്ട് അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം തർക്കമില്ല, റസൂലുള്ളാനെ പിൻപറ്റണം തർക്കമില്ല. പക്ഷേ അത് റസൂലുള്ളാന്റെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ബാധകം, ശേഷമുള്ള ആളുകൾക്ക് ബാധകമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അന്നുള്ള ആളുകൾ ആ പ്രവാചകൻ അനുസരിക്കണം, ഇന്ന് നമ്മൾ പ്രവാചകനെ അനുസരിക്കേണ്ടതില്ല എന്ന് പോലും പറയാൻ ധൈര്യം കാണിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നോക്കൂ സൂറത്തുൽ ഫുർഖാനിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ കാണാം, തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അല്ലാഹു സുബ്ഹാനഹു വതആല പരമപരിശുദ്ധൻ ആരാണവൻ, നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി, തന്റെ അടിമക്ക് സത്യാസത്യ വിവേചനമാകുന്ന ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ആ പടച്ച തമ്പുരാൻ. എന്തിനാണ് ആ റസൂൽ അത് അവതരിപ്പിച്ചത്? ലിയകൂന ലിൽ ആലമീന നദീറ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നദീറാവാൻ, താക്കീദുകാരനാവാൻ വേണ്ടി. പ്രവാചകന്റെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമെന്നല്ല, ലിൽ ആലമീന ലോകർക്ക്, ലോക മനുഷ്യർക്ക് എല്ലാവർക്കും ആ നിലക്ക് നദീറാവാൻ, താക്കീദുകാരനാവാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സൂറത്തു സബഅ് പരിശോധിച്ചാൽ കാണാം മറ്റൊരു പ്രയോഗം എന്ത്, ആരിലേക്കാണ് അയച്ചത്? മുഴുവൻ ജനങ്ങൾക്കുമായിട്ടാണ് നിങ്ങളെ നാം അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ചുരുക്കത്തിൽ ആ പ്രവാചകന്റെ കാലത്തുള്ള ആളുകൾ മാത്രമല്ല റസൂലുള്ളാൻ അനുസരിക്കേണ്ടത്, ശേഷമുള്ളവരും അംഗീകരിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്, പ്രവാചകൻ പിൻപറ്റേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ അല്ലാഹു പറയുന്നത്, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക എന്നത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കാതെ നമുക്കിവിടെ എന്ത് കർമ്മമാണ് ഇസ്ലാമികമായി ചെയ്യാൻ സാധിക്കുക? ഈ സുന്നത്ത് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളും പലപ്പോഴായി സമ്മതിക്കാറുണ്ട്. നമസ്കാരമൊക്കെ ഇസ്ലാമിലുണ്ട്, അതിന്റെ രൂപത്തിലും മറ്റൊക്കെ അവർക്കും വിയോജിപ്പുകളുണ്ട്, എന്നാലും നമസ്കാരമുണ്ട്. എങ്കിൽ നമസ്കാരം ഒരു ആരാധനാ കർമ്മമാണല്ലോ, അതിനൊരു തുടക്കമുണ്ടാകുമല്ലോ, ഒരു ഒടുക്കമുണ്ടാകുമല്ലോ. ആ നമസ്കാരത്തിന്റെ തുടക്കം എങ്ങനെ,
അതിന്റെ ഒടുക്കം അവസാനം എങ്ങനെ ഏത് ആയത്ത് കൊണ്ട് തെളിയിക്കാൻ സാധിക്കും? സാധ്യമല്ല. അഖീമുസ്സലാത്ത പോലെയുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, നമസ്കാരം നിർബന്ധമാണ്, സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാണ് പോലെയുള്ള ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുമെങ്കിലും എങ്ങനെ നമസ്കാരം ആരംഭിക്കണം ഖുർആനിൽ കാണുക സാധ്യമല്ല, എങ്ങനെ അവസാനിപ്പിക്കണം ഖുർആനിൽ കാണുക സാധ്യമല്ല, നമസ്കാരത്തിന്റെ ഓരോ സമയത്തുള്ള രൂപങ്ങൾ എങ്ങനെയാണ് ഖുർആനിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു ആരാധനാ കർമ്മം എന്ന നിലയ്ക്ക് ഒരു രൂപം അതിനുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു തുടക്കമുണ്ടാകും, ഒടുക്കവും ഉണ്ടാകും. എങ്ങനെയെന്ന് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആ നമസ്കാരം നിർവഹിക്കണം, നിലനിർത്തണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കാനുള്ള, ഖുർആൻ വിശദീകരിക്കാനുള്ള ആധികാരികമായ അധികാരം നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജിന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ഏത് ആരാധനാ കാര്യങ്ങളെ സംബന്ധിച്ചും നമസ്കാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കുമ്പോൾ കൈവച്ചത്, എങ്ങനെയാണ് റുക്കുഇൽ പോയത്, എങ്ങനെയാണ് ഇഹ്തിദാൽ ഉണ്ടായത്, എങ്ങനെയാണ് സുജൂദ്, എങ്ങനെയാണ് അതുപോലെ ഓരോ കർമ്മങ്ങൾ എന്നത് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ നിലക്ക് പ്രവാചകന്റെ ആ നമസ്കാരത്തിന്റെ രൂപം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ എടുക്കുക. ഹജ്ജിന്റെ രീതി എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, എന്നിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുമ്പോൾ ഉണർത്തിയ കാര്യവും ശ്രദ്ധേയമാണ്. അങ്ങനെ ഹജ്ജായിരുന്നാലും അതുപോലെ നോമ്പായിരുന്നാലും അതിന്റെ ഏത് വിഷയങ്ങളാണെങ്കിലും അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, പ്രവാചകന്റെ വിശദീകരണമില്ലാതെ വിശുദ്ധ ഖുർആൻ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് വാദിക്കുന്ന ആളുകൾക്ക് സാധ്യമാണോ? സാധ്യമല്ല. അത്തരം ആളുകളുടെ ചിന്തയിലേക്ക് ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്ത് തൗബയിൽ കാണാം, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൽ ഹുറും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ മാസത്തിന്റെ എണ്ണം 12 ആണ്, 12 ആണ്. മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 എണ്ണം പവിത്ര മാസങ്ങളാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മഹീതമായ പവിത്രമായ മാസങ്ങളാണ് അതിൽ 4 എണ്ണം. ഏതൊക്കെയാണ് ആ 4 എണ്ണമെന്ന് ഏത് ആയത്തുകൾ കൊണ്ട് ഏത് ഹദീസ് ചേദികൾക്കാണ് തെളിയിക്കാൻ സാധിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അർബഅത്തുൽ ഹുറും എന്ന് പറഞ്ഞാൽ 4 പവിത്ര മാസങ്ങളുണ്ട്, 12 എണ്ണത്തിൽ 4 എണ്ണം പവിത്ര മാസങ്ങളാണ്. സ്വാഭാവികമായി ആ 4 മാസങ്ങൾ ഉണ്ടാകുമല്ലോ, ഏതാണത് എന്നത് ഏത് ആയത്ത് കൊണ്ടും ഒരാൾക്കും സാധ്യമല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ആ 4 മാസങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് അവിടെയും പ്രവാചകന്റെ വിശദീകരണം ആവശ്യമാണ്. ഇനിയോ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, റസൂലേ, അവരിൽ ഒരാൾ മരിച്ചാൽ നിങ്ങൾ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ വിശ്വാസി മരിച്ചാൽ എന്തുണ്ട്? മയ്യത്ത് നിസ്കാരം ഉണ്ട്. എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഏതായത്തിലാണുള്ളത്? ഏതായത്തിലാണുള്ളത്? ഒരായത്തിലുമില്ല. അപ്പോ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയോ, സാധാരണ മംഗലാപുരത്താണല്ലോ ഈ സംസാരിക്കുന്നത്, മത്സ്യം കടിക്കാൻ പറ്റുമോ? സാധാരണ നാടൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ, മത്സ്യം കടിക്കാൻ കഴിയോ? ഖുർആൻ മാത്രം സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷിക്കൽ ഹറാമായ വസ്തുക്കൾ പഠിപ്പിച്ചു. ആ കൂടത്തിൽ ഒന്നാമതായി പറഞ്ഞാൽ മൈത്തത്തു, ശവമാണ്. ശവം എന്ന് പറഞ്ഞാൽ
കോഴി ആട് ഇതൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷേ അത് ശവമാകലപ്പോഴാണ് നമ്മൾ അറുക്കാതെ സ്വയം അത് ചത്തുപോയി. അത് ശവമാണ്, പറ്റില്ല കഴിക്കാൻ. കോഴി ഭക്ഷ്യയോഗ്യമാവണമെങ്കിൽ, മുസ്ലിമിന് ഹലാലാവണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് അറുത്തെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? എങ്കിൽ ശവം നിങ്ങൾക്ക് വിലക്കപ്പെട്ടതാണ്, ഹറാമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മത്സ്യത്തിന്റെ ശവം, മത്സ്യം ചത്താൽ അത് കഴിക്കാം, നമുക്ക് തെളിവുണ്ട്. കടലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടുത്ത് പറഞ്ഞു, അതിലെ വെള്ളം ശുദ്ധമാണ്, വൽഹില്ലു മൈതതുഹു, അതിലെ ശവം അനുവദനീയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എന്നാൽ ഹദീസ് നിഷേധികളായ ആളുകൾക്ക് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളുടെ സ്ഥിതി എന്താ? പറ്റുമോ അവർക്ക് മത്സ്യം കടിക്കാൻ? പറ്റുമോ അവർക്ക് മത്സ്യം കടിക്കാൻ? പറ്റില്ല. എന്തേ, അതും അത് ഹറാമാക്കപ്പെട്ട ശവത്തിന്റെ വിഭാഗത്തിലല്ലേ അതും വരുന്നത്? ഇവിടെ ഹദീസ് നിഷേധികളായ ആളുകൾ, ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകള്, അവര് ജീവനോട് മത്സ്യം പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ബിസ്മി ചൊല്ലി അറുത്തിട്ടാണോ കടിക്കാറ്? അല്ല. എല്ലാവർക്കും അറിയാം അവിടെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അവർ സ്വീകരിക്കാറുള്ളത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവര് ഈ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ